ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സ്വാദിഷ്ടമായ ഒരു തക്കാളി ചട്നിയാണ്. വെൽക്കം ടു ദ വീഡിയോ. തക്കാളി ചട്നി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം തീ മീഡിയം ഫ്ലെയിമിലാക്കി ചൂടായ എണ്ണയിലേക്ക് നമുക്ക് 4 വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 2 പച്ചമുളക് ചോപ്പ് ചെയ്തതുകൂടെ ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും ചേർത്ത് ഒരു 10 സെക്കൻഡ് ഒന്ന് വഴട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. രണ്ട് മീഡിയം സൈസ് ടൊമാറ്റോ തക്കാളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് 3/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇനി ഇത് നമുക്കൊരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. ഇത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ അളവിൽ കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കാം. മുളക് പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മുളക് പൊടിയുടെ പച്ചമണം എല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റ് തണുക്കാനായിട്ട് വയ്ക്കാം. അരച്ചെടുക്കുന്നതിന് വേണ്ടി ഇത് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 5 ടീസ്പൂൺ അളവിൽ വെള്ളം കൂടെ ഒഴിച്ച് വേണം അരച്ചെടുക്കാനായിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് ഫൈനായിട്ട് അരച്ചെടുക്കണ്ട, മിക്സിയുടെ ജാറിൽ ഒരു 10 സെക്കൻഡ് അരച്ചെടുത്താൽ മതിയാകും. ഇതുപോലെ അരച്ചെടുക്കുക. അരച്ചെടുത്ത ടൊമാറ്റോ ചട്നിയെ ഇനി നമുക്ക് കടുക് തളിച്ചെടുക്കാം. അതിൽ പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കടുകിട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാം. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ ഉഴുന്നിട്ട് കൊടുക്കാം. ഉഴുന്ന് ഒന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഉഴുന്ന് ഒന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്കൊരു 4 വറ്റൽമുളക് മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി 1 ഇതൾ കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് അരച്ചു വച്ചിരിക്കുന്ന ടൊമാറ്റോ ചട്നി ഒഴിച്ചു കൊടുക്കാം. ടൊമാറ്റോ ചട്നി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. രുചികരമായ ടൊമാറ്റോ ചട്നി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയും ഉഴുന്നുവടയുടെ കൂടെയൊക്കെ ഇത് സെർവ് ചെയ്യാവുന്നതാണ്. വീട്ടിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.